സ്റ്റുഡൻസ്, അപ്പൊ ടീം ഇറാക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ നമ്മള് 6 ക്ലാസ്സോളം നമ്മള് ചെയ്തു. അപ്പൊ ഇന്ന് 7-ാമത്തെ ക്ലാസ് ആണ്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് ലേസി ഡേസി ആണ്, അതായത് ലേസി ഡേസി. അപ്പൊ ആ സ്റ്റിച്ച് എങ്ങനെയാ ചോദിച്ചാല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ സ്റ്റിച്ച്, കാരണം നമുക്ക് ഫ്ലവർ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. നമുക്ക് എത്ര എന്താ പറയാ, ഹെവി ആയിട്ട് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ചെയ്യാം, നമുക്ക് ബീഡ്സിന്റെ കൂടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ലേസി ഡേസി. അപ്പോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇഷ്ടാവും, പിന്നെ ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചെയ്യണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണതിന്റെ മുന്നേ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലൈൻ ആണ്. അപ്പൊ ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ ലൈൻ വരച്ചു, ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മള് സാധാരണ പിടിക്കുമ്പോൾ തന്നെ നമ്മള് സ്റ്റിച്ച് കൂടെ പിടിക്കുക. നമ്മള് ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ചെയിൻ സ്റ്റിച്ചില്ലേ, ചെയിൻ സ്റ്റിച്ചിൻ്റെ സെയിം, അതായത് കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇതേപോലെ കുത്തിയിട്ട് സൂചി എടുത്തതിന് ശേഷം ചെയിൻ ചെയ്യാം എടുത്ത പോലെ തന്നെ എടുക്കുക, പക്ഷേ കുറച്ച് വലുതാക്കി ഇട്ട് വേണം സൂചി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതേപോലെ എടുക്കുക, വലത് ഭാഗത്തോട്ടിടുക, ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തോട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക, സൂചി വലിച്ചു കൊടുക്കുക. ഇപ്പം കണ്ടോ, ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, കുറച്ച് ലൂസിൽ, കുറച്ച് ലൂസിൽ ചെയ്തിട്ട് ഇനി നമ്മൾ ചെയിൻസ് ചെയ്യുമ്പോൾ ഉള്ളിൽ തന്നെ ഒന്നുകൂടെ പുറത്തോട്ട് എടുക്കുകയാണ്. ഇതത് വേണ്ട, നമ്മൾ ഇതിന് ചാരിയിട്ട് എന്ത് ചെയ്യണം, താഴോട്ട് നൂല് താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ലേസി ഡേസി. ഇത്രയേ ഉള്ളൂ ലേസി ഡേസി. അപ്പോൾ ഇങ്ങനെയാണ് ലേസി ഡേസി ചെയ്യുക. ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ചെയ്യാം. ഇതേപോലെ ചെയിനിൻ്റെ കാട്ടിലും കുറച്ചും കൂടെ വലുതാക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് വലിച്ചു കൊടുക്കരുത്. ഇത് ചെയ്യുമ്പോൾ ഒന്നൊന്ന് എന്താ പറയുക, കണ്ടിന്യൂഷനായിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഒരു സ്റ്റിച്ച് ഒന്നുമേ ടച്ച് ചെയ്യണില്ല കേട്ടോ. അപ്പം നമ്മൾ സ്റ്റിച്ച് കഴിയാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് അവസാനിച്ചു. ഇനി എന്നും ചെയ്യണ പോലെ തന്നെ നമ്മൾ കെട്ടിടുന്നത് നേരെ താഴോട്ട് തന്നെയാണ്. സൂചി താഴോട്ട് താഴ്ത്തിയിട്ട് ഇനി കെട്ടിടണം. അപ്പോൾ ബാക്ക് സൈഡ് കണ്ടോ, ബാക്ക് സൈഡ് നമുക്ക് ഓരോ ലൈൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരിക. നമ്മൾ കെട്ടിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ എത്ര സിമ്പിളാണെന്ന് അറിയോ നമ്മളെ ലേസി ഡേസി. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മോട്ടീഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് മോട്ടീഫ് ചെയ്തത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള മോട്ടീഫ്. അതായത് ഞാനിപ്പോൾ ലേസി ഡേസി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വെള്ളത്തിൻ്റെ തുള്ളി, അതായത് മഴയുടെ തുള്ളിയായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കൊട, അതിലൊരു തുള്ളി വെള്ളം. അപ്പോൾ അങ്ങനെ തുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലേസി ഡേസി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ നിങ്ങൾക്കൊക്കെ ഈ സ്റ്റിച്ച് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.